ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, ഇതിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിരവധി തസ്തികകളിലേക്ക് അപേക്ഷ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് സ്റ്റാഫ് തസ്തികയിലേക്കാണ്, റെയിൽവേ ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടിയിട്ടാണ് അപേക്ഷ വെച്ചിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്ക് തീർച്ചയായും അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിൽ ഏതെല്ലാം പോസ്റ്റുകളാണ് നിലവിലുള്ളത് നോക്കാം. ഇപ്പം നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്പോൾ അപേക്ഷ അനുസരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഇതിലേക്ക് 30/9/2021 വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനും ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും താഴെ കൊടുക്കുന്നുണ്ട്. ഇത് ITI ഡിപ്ലോമ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളാണ് ഇതിൽ നിലവിലുള്ളത്. അപ്പോൾ ഇതിലേക്ക് മെയിൻ്റനൻസ് വിഭാഗത്തിലേക്ക് മെയിൻ്റനൻസ് അസോസിയേറ്റ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ എന്നീ ബ്രാഞ്ചുകളിലുള്ളവർക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ കഴിയും. മെക്കാനിക്കൽ 2 വേക്കൻസി, മെയിൻ്റനൻസ് അസോസിയേറ്റ് ഇലക്ട്രിക്കൽ 36, ഇലക്ട്രോണിക്സ് 22, സിവിൽ 2. മാക്സിമം ഏജ് ലിമിറ്റ് എല്ലാത്തിലേക്കും പറഞ്ഞ 28 വയസ്സാണ്. അതുപോലെ തന്നെ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ, ഏത് ബ്രാഞ്ചിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിലുള്ള ഒരു ഡിപ്ലോമ, 3 വർഷത്തെ ഡിപ്ലോമയാണ് ഇതിലേക്ക് വേണ്ടത്. പിന്നെ പ്രോഗ്രാമിംഗ് അസോസിയേറ്റ് 4 വേക്കൻസി, അതിലേക്കും 3 ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ഓർ BCA ഓർ BSc ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ടെക്നീഷ്യൻസ് ഇലക്ട്രീഷ്യൻ, അതിലേക്ക് 43 വേക്കൻസി, 25 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. ITI, NCVT, SCVT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം. ടെക്നീഷ്യൻ ഇലക്ട്രോണിക്സ് മെക്കാനിക്ക് 27 വേക്കൻസി, അതിലേക്കും ITI ആണ് വേണ്ടത്. ടെക്നീഷ്യൻസ് എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ 3 വേക്കൻസി, 25 മാക്സിമം ഏജ് ലിമിറ്റ്. ടെക്നീഷ്യൻ ഫിറ്റർ 18 വേക്കൻസി, 25 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. ITI ആണ് ഇതിലേക്കുണ്ട് ടെക്നീഷ്യൻ. അതുപോലെ സ്റ്റേഷൻ കൺട്രോളർ, ട്രെയിൻ ഓപ്പറേറ്റർ, ട്രാഫിക് കൺട്രോളർ, അതിലേക്ക് 67 വേക്കൻസി, 28 ഏജ് മാക്സിമം ഏജ് ലിമിറ്റ്. 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓർ ഈക്വലൻ്റ് ഇൻ BSc ഫിസിക്സ് ഓർ കെമിസ്ട്രി മാത്തമാറ്റിക്സ്. ഇപ്പോൾ സ്റ്റേഷൻ കൺട്രോളർ, ട്രെയിൻ ഓപ്പറേറ്റർ, ട്രാഫിക് കൺട്രോളർ എന്നീ ഒഴിവുകളിലേക്കാണ് അതിലേക്ക് 67 വേക്കൻസി ഉണ്ട്. ജനറൽ വിഭാഗത്തിന് 30 ഉണ്ട്. OBC 18, SC 9, ST 4, EWS 6 വേക്കൻസിയുമായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാം. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സാം ഉണ്ടായിരിക്കും, അതിൻ്റെ ബേസിൽ ആയിരിക്കും പിന്നീട് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കാം. അതിനുശേഷം ആയിരിക്കും ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം. താൽക്കാലികമായിട്ടാണ് ഇതിലേക്ക് നിയമനം ഉണ്ടായിരിക്കും. ഫസ്റ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ലഭിക്കുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് അസോസിയേറ്റ്, പ്രോഗ്രാമിംഗ് അസോസിയേറ്റ്, സ്റ്റേഷൻ കൺട്രോളർ, ട്രാഫിക് കൺട്രോളർ എന്നീ ഒഴിവുകളിലേക്ക് 35,250 രൂപ വരെയും, ട്രെയിൻ ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് 37,750 വരെയും, ടെക്നീഷ്യൻസ് 23,850 വരെയും ആയിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. SC ST കാൻഡിഡേറ്റ്സിനൊന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള യുവതി യുവാക്കളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തതിൻ്റെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ താഴെ കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോ കൊണ്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.